ഉത്തർപ്രദേശ് സ്വദേശിയെ വിവാഹം കഴിക്കുന്നതിനായി പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്നെത്തിയ സീമ ഹൈദർ എന്ന വനിത ഗാർഹിക പീഡനം നേരിടുന്നതായി വ്യാജ വാർത്ത പടർന്നു. മുഖത്തും ചുണ്ടിലും കണ്ണിലും പരിക്കേറ്റ നിലയിലുള്ള സീമയുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് സീമ ഗാർഹിക പീഡനത്തിന് ഇരയായി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചത്. ഉത്തർപ്രദേശിലെ നോയിഡ സ്വദേശിയായ സച്ചിൻ മീണയാണ് സീമ വിവാഹം കഴിച്ചത്. എന്നാൽ വീഡിയോ വ്യാജമാണെന്ന് വ്യക്തമാക്കി സീമയുടെ അഭിഭാഷകൻ രംഗത്ത് വന്നു. വീഡിയോ AI ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും അയാൾ വ്യക്തമാക്കി. തൊട്ടുപിറകെ താൻ സുരക്ഷിതയാണെന്ന് വ്യക്തമാക്കി സീമയും രംഗത്ത് വന്നു. പുണ്യമാസമായ റമദാനിൽ ഇത്തരമൊരു വ്യാജവാർത്ത പ്രചരിപ്പിച്ച സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർമാർക്കെതിരെയും പാക് ചാനലുകളെയും അവർ ശകാരിക്കുകയും ചെയ്തു. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഞങ്ങളുടെ മുഴുവൻ കുടുംബവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുകയാണ്. ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, ഉത്തർപ്രദേശിൽ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വച്ചുപൊറപ്പിക്കാത്ത യോഗി ആദിത്യനാഥാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നും സീമ പറഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പായ PUBG-യിലൂടെയാണ് സച്ചിനും സീമയും പരിചയത്തിലാകുന്നത്. പ്രണയത്തിലായതോടെ സച്ചിനെ വിവാഹം ചെയ്യുന്നതിനായി അതിർത്തി കടന്ന സീമ ഇന്ത്യയിലെത്തുകയായിരുന്നു. അതേസമയം സീമ ഹൈദറും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവായ UP സ്വദേശി സച്ചിൻ മീണയും 3 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് സീമയുടെ ആദ്യ ഭർത്താവായ ഗുലാം ഹൈദർ ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നു. മക്കളെ തിരികെ പാകിസ്ഥാനിൽ എത്തിക്കാൻ ഇന്ത്യൻ അഭിഭാഷകനെയും അദ്ദേഹം നിയമിച്ചിരുന്നു. ഇത്രയും വേഗം നഷ്ടപരിഹാരത്തുക നൽകാൻ സീമയോടും സച്ചിനോടും ഹൈദറിന്റെ അഭിഭാഷകനായ അലി മോമിൻ ആവശ്യപ്പെട്ടിരുന്നു. കുട്ടികളെ തിരികെ എത്തിക്കാൻ പാകിസ്ഥാനിലെ മുതിർന്ന അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ അൻസാർ ബർണി ഹൈദറിനെ നേരത്തെ സമീപിച്ചിരുന്നതായി വാർത്താ ഏജൻസിയായ PTA റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിയമ നടപടികൾ ആരംഭിക്കാനായി വക്കീലിനെ ചുമതലപ്പെടുത്തിയതായും അൻസാർ ബർണി PTIയോട് പറഞ്ഞിരുന്നു. സീമയോട് മടങ്ങിയെത്താൻ ഗുലാം ഹൈദർ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. ഒരു പാകിസ്ഥാനി യൂട്യൂബർക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു സീമ ഹൈദറിനോട് ആദ്യ ഭർത്താവ് തിരികെ ചെല്ലണമെന്ന് അപേക്ഷിച്ചത്. 2020 PUBG വഴി സീമയും സച്ചിനും പരിചയത്തിലാകുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഫോൺ നമ്പറുകൾ കൈമാറി വാട്സാപ്പിൽ ബന്ധമാരംഭിച്ചു. വിവാഹിതയും 4 മക്കളുടെ അമ്മയുമായ യുവതി 15 ദിവസത്തെ സന്ദർശക വിസയിലാണ് പാകിസ്ഥാനിൽ നിന്ന് എത്തിയത്. മാർച്ചിൽ ഇരുവരും നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ കണ്ടുമുട്ടുകയും ഹോട്ടലിൽ തങ്ങുകയും ചെയ്തു. പിന്നീട് മെയ് മാസത്തിൽ മക്കൾക്കൊപ്പം സീമ വീണ്ടും നേപ്പാളിലെത്തി തുടർന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് വഴിയാണ് കാഠ്മണ്ഡുവിൽ എത്തിയത്. അവിടെ നിന്ന് പൊഖാര വഴി ബസ്സിൽ ഇന്ത്യ അതിർത്തി കടന്നു. ഗ്രേറ്റർ നോയിഡയിൽ സച്ചിൻ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ തുടർന്ന് ഇവർ ഒന്നിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇവർ നിയമസഹായം തേടിയപ്പോൾ യുവതി അനധികൃതമായി അതിർത്തി കടന്നതാണ് എന്ന് സംശയം തോന്നിയ അഭിഭാഷകൻ പോലീസിനെ ബന്ധപ്പെട്ടതോടെയാണ് സംഭവം പുറത്തായതും വിവാദമായതും. പാകിസ്ഥാനിലെ സിന്ധ് പ്രവശ്യക്കാരിയായ സീമ ഹൈദർ July 4 പോലീസിൻ്റെ പിടിയിലായത്. അതേസമയം യുവതി ചാര ഏജന്റാണോ എന്ന് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിച്ചിരുന്നു. സച്ചിനെയും സീമയും ATS ഓഫീസിൽ വിളിച്ചുവരുത്തി മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. PUBG ഗെയിമിൽ സജീവമായിരുന്ന സീമ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് യുവാക്കളുമായും ഗെയിമിങ്ങിലൂടെ ബന്ധപ്പെട്ടിരുന്നതായിട്ടാണ് ATS ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ അന്ന് റിപ്പോർട്ട് ചെയ്തത്. സീമയ്ക്ക് അഭയം നൽകിയ കാമുകൻ സച്ചിൻ മീണ, ഇയാളുടെ അച്ഛൻ നേത്രപാൽ സിംഗ് എന്നിവരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. എല്ലാവരെയും പിന്നീട് കോടതി ജാമ്യത്തിൽ വിട്ടയച്ചു. സച്ചിനാണ് തൻ്റെ ഭർത്താവെന്നും 4 കുട്ടികളും പിതാവായി അദ്ദേഹത്തെ അംഗീകരിച്ചതായും സീമ ഹൈദർ പിന്നീട് അറിയിച്ചിരുന്നു.